ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. റോഡില്ലാതെ ജനങ്ങൾ വലയുന്നത് സംസ്ഥാനത്ത് പുതിയ കാഴ്ചയല്ല. എന്നാൽ റോഡ് നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുകയാണ്. ദേശീയപാതയിൽ എറണാകുളത്തിനും ആലപ്പുഴയ്ക്കുമിടയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഉയരപ്പാതയുടെ നിർമ്മാണമാണ് ജനഹിതത്തിന് എതിരായി മാറിയിരിക്കുന്നത്. വികസനത്തിന്റെ ഭാഗമായ ദേശീയപാതാ നിർമ്മാണം എങ്ങനെ ഒരു ജനകീയ പ്രശ്നമായി മാറുന്നു? അരൂർ മുതൽ തുറവൂർ വരെയുള്ള പാതയുടെ നിർമ്മാണത്തിലാണ് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. ദേശീയപാതയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഉയരപ്പാതയുടെ നിർമ്മാണമാണ് നാട്ടുകാർക്ക് തീരാ ദുരിതമായി മാറിയിരിക്കുന്നത്. വഴി നടക്കാൻ പറ്റുന്നില്ല, നടപ്പാതയില്ല. ഇത് ആരോട് പറയാനും കേൾക്കാനും ആരും ഇല്ലാത്ത അവസ്ഥ. ഇവിടെ എം എൽ എ ഉണ്ടോ, എം പി ഉണ്ടോ, പഞ്ചായത്ത് മെമ്പർ ഉണ്ടോ, പഞ്ചായത്ത് നിലവിലുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. ഇവിടെ പൊളിറ്റീഷ്യന്മാർ ഇത്രയും ഉണ്ടായിട്ടും ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഒരാൾ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കാണാനായിട്ട് ഒരാൾ എന്താണെന്ന് പോലും ചോദിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ അനാസ്ഥയാണ് അരൂർ, ചന്ദരൂർ, തുറവൂർ മേഖലകളിലെ ജനങ്ങളുടെ ദുരിത ജീവിതത്തിന് കാരണമെന്ന് ഇവർ പറയുന്നു. ഇതുവരെ ഒരു പില്ലർ പോലും ഇവർ വാർത്തിട്ടില്ല. ഇവിടെ ഇവർക്ക് ലേബർ ഇല്ലെന്ന് പറഞ്ഞു. ലേബറിനെ കൊണ്ടുവരണമെന്നേ ഈ റോഡിലേക്ക് മുഴുവൻ ചെല്ലാം. എത്ര ആൾക്കാരെ ഈ കരാറിന്റെ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പണിയുന്നത്. അതായത് ഒരു മനുഷ്യന് നടക്കാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല, മുഴുവൻ ചെളിയാണ്. വണ്ടി പോകാനുള്ള സൗകര്യമില്ല. എരമല്ലൂര് മുതൽ അരൂർ വരെ 6-7 കിലോമീറ്ററേ ഉള്ളൂ. ഒരു മണിക്കൂറിന് മുകളിലാണ് എടുക്കുന്നത് യാത്ര ചെയ്യാൻ. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ് ദേശീയപാതയിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണം. ഇതുവരെ 35 ജീവനുകളാണ് നിർമ്മാണം ആരംഭിച്ചത് മുതൽ റോഡിൽ പൊലിഞ്ഞത്. വികസനത്തിന് എതിരല്ലെങ്കിലും കരാർ കമ്പനിയുടെ ധാർഷ്ട്യത്തിനെതിരെ ജനകീയ സമിതിയും വിവിധ സംഘടനകളും ഒത്തുചേർന്നു കഴിഞ്ഞു. പ്രതിഷേധ കൊടുങ്കാറ്റായി മാറാൻ ജനങ്ങൾ സഹി കെട്ട് കഴിഞ്ഞു. അവർ ഒരു പൊട്ടിത്തെറിക്കലിന്റെ വക്കിലാണ്. ഇനി അധികൃതരാണ് കരാർ ഏറ്റെടുത്ത കമ്പനി നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.